അല്ല, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ടാവും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഇനിയും വസ്തുതയുണ്ടാവുമെന്ന് അദ്ദേഹത്തിന് പരിശോധിക്കേണ്ടതുണ്ടാവും. അതല്ല, അദ്ദേഹം ഈ പറയുന്ന ADGP വാക്ക് കേട്ട് തന്നെയാണ് ഇനിയും മുന്നോട്ട് പോകേണ്ടത് എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണെങ്കിൽ അതുകൊണ്ടാകാം. അതിനപ്പുറത്തേക്ക് അൻവർ, അല്ലല്ല, റിയാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി വിശദീകരിക്കാൻ ഒരു ജാള്യം എന്തായാലും പിണറായിക്ക് ഉണ്ടാകും. കാരണം ഒരു കുടുംബ ഭരണം എന്ന നിലയിലുള്ള ഗുരുതരമായ വിമർശനമാണല്ലോ താങ്കൾ ഉന്നയിച്ചത്. അങ്ങനെ വരുമ്പോൾ അതിനി പാർട്ടി സെക്രട്ടറി കൊണ്ട് പറയിക്കാം എന്ന പ്രതിരോധമാണോ പിണറായിയുടേത്? എനിക്കറിയില്ല, വേണോ അതൊക്കെ നമുക്ക് കാണാലോ. എനിക്കിതിലൊന്നും ഒരു എന്താ പറയുക, ഒരു കാര്യത്തിലൊരു ധൃതിയില്ല. ഞാനിപ്പോൾ ആലോചിക്കുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിഷയം ബഹുമാനപ്പെട്ട കോടതിയിൽ മാത്രമേ എനിക്ക് ഇനിയിപ്പോൾ ഇനി പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ എങ്ങനെ മൂവ് ചെയ്യാൻ കഴിയും എന്ന് നിയമവിദഗ്ധരുമായി ചർച്ച നടത്തിയിട്ട് ഒരു പബ്ലിക് ലിറ്റിഗേഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിൽ എനിക്ക് കിട്ടിയ ഈ തെളിവുകളും വാർത്തകളും വ്യക്തികളെയൊക്കെ വെച്ചിട്ട് കൊടുക്കത്ത് ഈ പറയുന്നത് പോലെ സംസ്ഥാന ജഡ്ജിയിൽ ഹൈക്കോടതി ജഡ്ജിൻ്റെ കീഴിൽ ഒരു അന്വേഷണം നടത്തിച്ചെടുക്കാൻ സാധിക്കുക എന്നുള്ള ഒരു പരിശ്രമമാണ് എനിക്ക് അതിൽ നടത്താനുള്ളത്. പിണറായി വിജയൻ ആഞ്ഞടിക്കുന്ന ആളാണ്, ഷാർപ്പായി അറ്റാക്ക് ചെയ്യുന്ന ആളാണ്. താങ്കൾ ഇന്നലെ അത്രയും അറ്റാക്ക് ചെയ്തിട്ടും ഇന്നിപ്പോൾ പിണറായിയുടെ വാക്കുകൾ മയപ്പെടുന്നത് എന്തുകൊണ്ടാണ് PV അൻവർ? അല്ല, അദ്ദേഹത്തിൻ്റെ മയപ്പെടുന്നത് എന്താണ് എനിക്കറിയില്ല. അദ്ദേഹത്തിന് ഒന്നാമത് ശാരീരികമായി ചെറിയ പ്രയാസമുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു, അതിൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആവാലോ. അല്ലല്ല, ഞാൻ പറഞ്ഞു, അല്ലല്ലോ, അല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അത്തരത്തിൽ വാക്കുകളുടെ മൂർച്ചക്ക് ഏതെങ്കിലും തരത്തിൽ ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടായ ചരിത്രം നമ്മൾ കണ്ടതേയില്ല. അൻവർ ഇന്നലെ പറയാവുന്നതിന്റെ പരമാവധി പറഞ്ഞിട്ടും അത്രത്തോളം മിതത്വത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് എന്തുകൊണ്ടാണ് അൻവർ? അത് അത്ഭുതകരമല്ലേ? അല്ലല്ല, പിണറായി ഇങ്ങനെ പറയുന്നതിനകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്, അത് അങ്ങേക്കും അറിയാം. താൻ നേരിട്ട് പറയേണ്ട മറുപടികളല്ല ഇത്. വ്യക്തിപരമായി ഉയർന്നിരിക്കുന്ന ആരോപണം എന്ന തലത്തിലേക്ക് ചുരുക്കാൻ പിണറായി ആഗ്രഹിക്കുന്നില്ല. പാർട്ടി സമ്മേളനങ്ങളോട് നടക്കുകയാണല്ലോ. പാർട്ടി മറുപടി പറയട്ടെ, പാർട്ടി പ്രതിരോധിക്കട്ടെ, ഇത് പാർട്ടിക്കെതിരെ പുറത്തു നിൽക്കുന്ന ഒരാളുടെ നീക്കമാണ്. അങ്ങനെ ഒരു ആഭ്യന്തര സന്ദേശമല്ലേ പിണറായി നൽകുന്നത്? എന്താ എനിക്കറിയില്ല. അദ്ദേഹം നൽകുന്ന സന്ദേശം ഞാൻ എന്തിനാ വേവലാതിപ്പെടുന്നത്? എനിക്കതിൽ വേവലാതി ഇല്ലല്ലോ. അല്ല, താങ്കളുടെ പിൻബലമായി പറഞ്ഞിരിക്കുന്നത് പാർട്ടി പ്രവർത്തകരാണ്. ആ പാർട്ടി പ്രവർത്തകർക്കുള്ള സന്ദേശമാണ് പിണറായി ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് MV ഗോവിന്ദൻ വഴി നൽകാൻ പോകുന്നത്.